വേ നടക്കുമ്പോ ചോദിച്ചാൽ ഞാൻ മഴവനുണ്ട്. ഹൈ ജമ്പ്. അങ്ങനെ കൊറേ കാലമായിട്ട് നമ്മള് കാത്തിരുന്നു നമ്മുടെ മുതല്, അതായത് എന്താ പറയാ, എംഫോട്ടേക്ക് ചാനൽ തുടങ്ങി 5 വർഷം കഴിയുമ്പോ നമ്മുടെ കയ്യിൽ ഇതേ ഇരിക്കുന്ന ഈ ഒരു മുതല്, അയ്യോ ഒരു സ്വപ്നോട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്വപ്നം. അപ്പൊ അച്ഛാ മരെ കൂടുതൽ കഥ പറയല, നേരെ പോയി നമ്മുടെ സ്ഥലം പൊട്ടിക്കല്ലേ. അപ്പൊ മച്ചമ്മരെ നമ്മുടെ പെട്ടിതെ പൊട്ടിക്കാൻ കരുതി താഴെ വെച്ചിട്ടുണ്ട് നമ്മള്. അടിപൊളിതേ നമ്മുടെ മൂന്ന് ഐറ്റങ്ങളാണ് നമ്മുടെ കൂടുതലോട്ട സ്നേഹമുള്ള മച്ചമ്മരെ. അങ്ങനെ നമ്മളുടെ എല്ലാ പ്ലേ ബട്ടനും നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് എംഫോട്ടിക്കിന് കിട്ടിയിട്ടുള്ള 3 പ്ലേ ബട്ടനുകൾ, ഒരെണ്ണം പൊട്ടിച്ചിട്ടില്ല, അത് വേറെ കാര്യം. ആദ്യം നമ്മുടെ സിൽവർ പ്ലേ ബട്ടനിലേക്ക് തന്നെ വരാം. ഈ സിൽവർ പ്ലേ ബട്ടൺ നമ്മൾ ചാനൽ തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത്. അതായത് യൂട്യൂബ് 100,000 സബ്സ്ക്രൈബർ പിന്നിടുമ്പോൾ ഒരു എന്താ പറയുക ആദരസൂചകമായി, അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 പ്രോത്സാഹനം എന്ന രീതിയിൽ നമുക്ക് തരുന്നതാണ് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ. പക്ഷേ ഇപ്പോൾ കിട്ടുന്നവർക്ക് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടില്ല. ഇപ്പോൾ പുതിയ മോഡലാണ്, ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വരുന്നത്. ഇത് അതായത് ഏറ്റവും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ എംഫോട്ടേക്കിന് അതായത് യൂട്യൂബ് കൊടുത്തിരുന്ന ഒരു പ്ലേ ബട്ടൺ ആണ് ഇത്. ഈ ഒരു പ്ലേ ബട്ടൺ ഇനിയുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ല. സിൽവർ പ്ലേ ബട്ടൺ കിട്ടും, പക്ഷേ ഈ ഒരു മോഡൽ കിട്ടില്ല കേട്ടോ. കാരണം ഇത് അപ്പോഴത്തെ ഒരു ഡിസൈനായിരുന്നു, 100,000 സബ്സ്ക്രൈബർ പിന്നിടുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അന്ന് കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു, ഒരുപാട് സന്തോഷമായിട്ട് തോട്ടോ. അതായത് എന്താ പറയുക, നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയതായിരുന്നു ഇത്. ഇത് എന്തായാലും നമ്മുടെ എംഫോട്ടേക്കിലെ ലോകമെമ്പാടുമുള്ള എല്ലാ എംഫോട്ടെക് സബ്സ്ക്രൈബറും അച്ഛന്മാർക്കും നമ്മൾ സമർപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുറേ കാലം കാത്തിരുന്ന എംഫോട്ടെക്കിന് 10,000,000 സബ്സ്ക്രൈബർ, അതായത് 1,000,000 സബ്സ്ക്രൈബർ ആയപ്പോൾ കിട്ടിയതാണ് നമ്മളുടെ ഈ കാണുന്ന ഗോൾഡ് പ്ലേ ബട്ടൺ. അതായത് എന്താ പറയുക, അതൊക്കെ അന്നത്തെ ഒരു സ്വപ്നമായിരുന്നു. ഒരു 10,000,000 സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണക്കൂട്ടി വെക്കും, കേരളത്തിൽ 3.5 കോടി ജനങ്ങൾ, അപ്പോൾ അതിൽ നമ്മൾ 10,000,000 പേര്, അതായത് 1,000,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കൂട്ടിയൊക്കെ നോക്കി ഒരുപാട് സന്തോഷപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കിട്ടുന്ന സമയത്ത്. അങ്ങനെ 10,000,000 ഗോൾഡ് പ്ലേ ബട്ടനും നമുക്ക് അന്ന് കിട്ടിയായിരുന്നു. എന്താ പറയുക, അന്നൊക്കെ നമ്മൾ വിചാരിച്ചറിഞ്ഞത് കഴിഞ്ഞു, കേരളത്തിൽ ഒരുവിധം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മച്ചന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, എംഫോട്ടേക്ക് ഒരു 10,000,000 സബ്സ്ക്രൈബർ 1,000,000 എത്തി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മൈൻഡിലേതായിരുന്നു, അതായത് ആ കഴിഞ്ഞു, ഈ ഒരു ലെവലൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന മലയാളികൾ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ എന്താ പറയുക, എംഫോട്ടേക്കിന് പിന്നെ സബ്സ്ക്രൈബർ മച്ചന്മാരും ഞെട്ടിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, മലയാളികളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മൾ എന്താ പറയുക, അവരെ സ്നേഹിച്ച മലയാളികൾ തിരിച്ച് ചങ്ക് പറിച്ചു കൊടുക്കും എന്ന് പറയില്ലേ, അങ്ങനെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന മച്ചാവുമാരെ എല്ലാവരും കൂടിയിട്ടാണ് എംഫോട്ടേക്കിനെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ എംഫോട്ടേക്കിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 1 കോടി കഴിഞ്ഞു, 1,08,000 സംതിങ് അങ്ങനെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ, സന്തോഷം ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പറയണം എന്ന് അറിഞ്ഞൂടെ. കയ്യൊക്കെ വരെ എന്താ പറയുക, ചെറിയ വേറെ വരെ ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഇത് എത്തിയിരിക്കുന്നത് നമ്മളുടെ ഡയമണ്ട് പ്ലേ ബട്ടണാണ് മച്ചാമാരെ. ഡയമണ്ട് പ്ലേ ബട്ടണിനെ പറ്റി പറയുകയാണെങ്കിൽ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 1,00,000 സബ്സ്ക്രൈബർ വേണം, ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 10,00,000 സബ്സ്ക്രൈബർ വേണം. പക്ഷേ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ 1 കോടി, അതായത് 10,000,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. 10,000,000 ഫോളോവേഴ്സ് ഉണ്ടായാലും കിട്ടണമെന്നില്ല, കാരണം ഇതെല്ലാം നമ്പേഴ്സിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 1,00,000 ആയിട്ടുണ്ടെങ്കിൽ സിൽവർ കിട്ടും, 10,00,000 ഗോൾഡ് കിട്ടും, പക്ഷേ 1 കോടി ആയിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്താ പറയുക, ഇത് നമ്മൾ വ്യൂ കൗണ്ടിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൗണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതല്ല ഈ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ അവരെ ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ നമ്മളെ റെക്കമെൻഡ് ചെയ്ത് അവർക്ക് റിവ്യൂ ചെയ്യാൻ കൊടുത്ത് പല റിവ്യൂകൾ, ഒരു റിവ്യൂ അല്ല പലതരം റിവ്യൂകൾ ചെയ്ത് അങ്ങനെ കുറേ കടമ്പകൾ കടന്നാൽ മാത്രമേ ഈ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇതേ സാധനം വന്നേക്കാണ്, മറക്കണ്ട, വെറും സബ്സ്ക്രൈബർ കൗണ്ടിൽ മാത്രം നമുക്ക് ഈ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ കിട്ടില്ല. യൂട്യൂബിൻ്റെ ഇന്ത്യൻ പ്രതിനിധികൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവരുടെ റിപ്പോർട്ട് അവിടെ ചെന്ന് അങ്ങനെ കുറേ കടമ്പകൾ കഴിഞ്ഞാൽ നമ്മളീ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ കുറേ
കാലം കാത്തിരുന്ന് അതായത് കസ്റ്റംസിലൊക്കെ പോയി അവിടെ കുറേ ദിവസമൊക്കെ കിടന്ന് അതായത് എന്താ പറയുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഡയമണ്ട് പ്ലേ ബട്ടൺ ഇവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം തന്നെ കസ്റ്റംസിന് ഡൗട്ടായി, എന്താണത്, ഭയങ്കര വെയിറ്റ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഡയമണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ക്രോസ് ചെക്കൊക്കെ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് എത്തിയത്. എന്താ പറയുക, ഇതിന് വലിയൊരു ഹിസ്റ്ററി തന്നെ ഉണ്ട് നമ്മുടെ ഒരു ഡയമണ്ട് പ്ലേ ബട്ടന്. ഞാനങ്ങനെ കഥകൾ പറഞ്ഞ് എല്ലാവരും പോരടിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും മച്ചാമാരെ, കേരളത്തിലെ ആദ്യത്തെ ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മൾ പൊട്ടിക്കാനായിട്ട് പോവാണ്. ഇനി കാത്തിരിക്കാൻ പറ്റില്ല മച്ചാമാരെ, കുറേ നേരം എന്താ പറയുക, ഉണക്ക് മീൻ വെച്ചുകൊണ്ട് പൂച്ച കാത്തിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കണത്. അപ്പൊ നീ നമ്മളുടെ അൺബോക്സിങ്ങിന് നേരായിക്കാണ്. അൺബോക്സ് ചെയ്യാനുള്ള കത്തി നമ്മുടെ പെട്ടിതേ വന്നിരിക്കുന്നതിൽ എഴുതിയിരിക്കുന്നത് ഡിസൈനർ കസ്റ്റം ക്രിയേഷൻസ് സൊസൈറ്റി അവാർഡ്സ് എന്ന് പറയുന്ന ടീമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നത്, എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റണല്ലേ. അപ്പോൾ ഇനി പെട്ടി തുറക്കാം നമുക്ക്. അങ്ങനെ വെച്ചാൽ മതി, ഇതേ നമ്മുടെ പെട്ടി തുറക്കാണ്. ഒന്നുമില്ല, എവിടെ നീ പ്ലേ ബട്ടാ, കം ഓൺ. ഇത് നമ്മുടെ ഞെക്കി പൊട്ടിക്കുന്ന പെട്ടിയല്ലേ ഇത്? ഓ, ഇത് ഞെക്കിയാ പൊട്ടില്ല കേട്ടാ. ഈ സംഭവം വേറെ, നമ്മൾ ഉദ്ദേശിച്ചതല്ല. മച്ചാമാരെ, നമ്മുടെ മുമ്പിൽ ദീനായിരിക്കുന്നു യൂട്യൂബിൽ നിന്ന് വയച്ച ആമാട് പെട്ടി, അല്ല പ്ലേ ബട്ടണിന്റെ പെട്ടി. മച്ചാമാരെ, അതെ നമ്മുടെ കയ്യിൽ പെട്ടി വന്നേക്കാണ്. മാറിക്ക, നീ നോക്കിയ മച്ചാമാരെ, ഇതാണ് യൂട്യൂബിൽ നിന്നും തന്നിരിക്കുന്ന പെട്ടി. ഇതിലാണ് നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ ഇരിക്കുന്നത്. അപ്പൊ മച്ചാമാര്, ഇതേ നമ്മുടെ പ്ലേ ബട്ടനുള്ള പെട്ടി യൂട്യൂബ് അയച്ചേക്കണം. നല്ല കിടക്കാച്ചി പെട്ടിയാട്ടെ, കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു പെട്ടിയുടെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും, ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ഒരേ ശില്ലാത്ത തന്നെയാണ്. അപ്പൊ അതെ, ഇതിന്റെ ഉള്ളിലാണ് നമ്മളുടെ പ്ലേ ബട്ടൺ ഇരിക്കുന്നത്, ഡയമണ്ട് പ്ലേ ബട്ടൺ മച്ചാമാര്. അപ്പൊ ഇത് തുറക്കാട്ടെ നമുക്ക്. അപ്പൊ തുറക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരാളുടെ കുറവുണ്ട്, വേറെ ആരാധന. നമ്മുടെ പ്രവീൺ മച്ചാരോട് ഇവിടെ വന്നിരുന്നാലേ നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ തുറക്കാനുള്ള ഫുൾ സെറ്റപ്പ് റെഡി ആവുള്ളൂ. പ്രവീൺ മച്ചാനെ പോരെ, വന്നിട്ടുണ്ട്. തുറക്കാം പ്രവീണേ, തുറക്കാം. എന്നാ തുറന്നോ, എവിടെ തുറക്കാം? ഇവിടെ ഒരു തുറക്കലുണ്ടല്ലേ, വൺ സെറ്റപ്പ് ആട്ടോ. ലോക്കൊക്കെ നമ്മൾ ലോക്ക് തുറന്നു, ഇനി ആ സൈഡിലേക്കല്ലേ തുറക്കാം. അപ്പൊ തുറക്കുമ്പോ തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ കാണണം. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പെട്ടി ചെയ്ത് ഇങ്ങനെ വെക്കാണ്. തുറക്കട്ടെ, തുറക്ക്. സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ നോക്കണോ മോനെ, ഡയമണ്ട് ഡയമണ്ട് പ്ലേ ബട്ടൺ നോക്കിട്ടെ. യെസ്, അങ്ങനെ മച്ചാമാരെ, കാത്ത് കാത്തിരുന്ന കസ്തൂരി മാമ്പഴന്തേ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കാണ്. പ്രവീൺ പിടിച്ചു വെക്കുന്നേ തോന്ന്, എന്റെ പൊന്നു, നല്ല വെയിറ്റ് ഉണ്ടോ? നല്ല വെയിറ്റ് ഇത് നോക്ക് മച്ചാമാരെ. അങ്ങനെ നമ്മുടെ കേരളക്കരയിലും യൂട്യൂബിന്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ വന്നേക്കാണ്. ഇപ്പൊ നമ്മൾ കൈ പിടിച്ചപ്പോ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. M4Tech ദേ, കൺഗ്രാജുലേഷൻസ് ഓൺ പാസിംഗ് 10 million സബ്സ്ക്രൈബേഴ്സ്. ഓക്കേ മച്ചാമാരെ, കണ്ടോ എന്റെ പൊന്നു, വെയിറ്റ് ആണോ? രക്ഷയില്ലാത്ത കേട്ടാ, നമ്മുടെ ശരിക്കും ഡയമണ്ട് ആണോ? തല്ലി പിടിച്ച് നോക്കണോ? വേണ്ട. അപ്പൊ നീ നോക്കി, നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ, അതുപോലെ തന്നെ ദേ ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കേട്ടാ. ഇതാണ് യൂട്യൂബിൽ നിന്ന് അയച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. പ്രേണ വായിച്ചാടാ, ഇത് വായിക്കാനാ? ആ, ഇഷ്ടം പോലെ ഉണ്ടാ, കൊറേ ഉണ്ടാ. നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഉണ്ട്. ഡിയർ M4Tech, എക്സാക്ട്ലി 9999998. പിന്നെ മതി മതി മതി, നമുക്ക് ആ സൈഡിൽ ഞാൻ അത് സ്കാൻ ചെയ്ത് ഫോട്ടോ ഇട്ടേക്കാം. അപ്പൊ മച്ചാമാരെ, ദേ ഇതാണ് നമ്മളുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എന്താ പറയണ്ടേ എന്ന് മനസ്സിൽ വന്നില്ല അല്ലേ. പ്രേം പറ എന്താണ്? ഞാൻ എന്താ പറയാ, നീ പറ സന്തോഷമില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, നല്ല സന്തോഷം ഉണ്ടാ. ഈ ഒരു പ്ലേ ബട്ടൺ നമ്മുടെ ഇപ്പൊ കയ്യിലിരിക്കാൻ കാരണം M4Tech ഇത്രയും സപ്പോർട്ട് ചെയ്ത മച്ചാമാര്, ലോകമാടുമുള്ള എല്ലാ മച്ചാമാരും, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി മച്ചാമാരുടെ പവർ എന്താന്ന് ദേ നീ കയ്യിലിരിക്കണം സാധനം കണ്ടറിയാം. നമുക്ക് കാണാൻ പറ്റണ്ടോ? അടിപൊളി. അപ്പോ എന്താ പറയാ, ഇത്രയും M4Tech സപ്പോർട്ട് ചെയ്ത് ഈ ലെവലിൽ എത്തി
എത്തിച്ച് നമുക്ക് ഈ ഡയമണ്ട് പ്ലേ ബട്ടൺ വരെ എത്തിച്ച് തന്ന പോളിയും മലയാളിയും അച്ഛന്മാർക്ക് M4Tech ഭാഗത്തുനിന്ന് വലിയൊരു ബിഗ് താങ്ക്സ് തരെയാണ്. ശരിക്കും ഈ ഒരു പ്ലേ ബട്ടൺ നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാട്ടോ. കാരണം M4Tech നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇത് ഇപ്പൊ ഒരു പ്ലേ ബട്ടനായിട്ട് ഡയമണ്ട് പ്ലേ ബട്ടൺ, കേരളത്തിലെ ആദ്യത്തെ ഡയമണ്ട് പ്ലേ ബട്ടനായിട്ട് ഇപ്പൊ എന്റെയും പ്രവീൺ മച്ചാന്റെയും കയ്യിലിരിക്കുന്നേ. ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തു വന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഇനിയും സപ്പോർട്ട് വേണം. ഒരുപാട് സന്തോഷം. മണത്തൊക്കെ നോക്കട്ടല്ലോ, ഇതിന്റെ വെയിറ്റ് ഒരു ശീലം ഒന്ന് തൂക്കി നോക്കിയാലോ നമുക്ക്. ഇതിന്റെ വെയിറ്റ് ത്രാസ് എടുത്തിട്ട് തൂക്കി നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട് ഇത്, ഏകദേശം എത്ര കിലോ ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ ഇത് നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടന്റെ വെയിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നേ. ഇത് ത്രാസിലേക്ക് വെച്ചപ്പോ 4 kg 750 g, അതായത് 5 kg 5 kg 1 kg കുറവ്. അത്ര വെയിറ്റ് വരുന്നുണ്ട് ഈ ഒരു സാധനത്തിന്. സംഭവം ഇത്രയും വലിപ്പം വരുന്നുണ്ട്, നല്ല വെയിറ്റും വരുന്നുണ്ട് നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ. പെട്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ഇതേ നമ്മുടെ അവാർഡ് ഉണ്ടാക്കിയ ടീമിന്റെ ഒരു കാർഡൊക്കെ ഉണ്ട് കേട്ടോ, അത് ഇതിൽ തന്നെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്ലേ ബട്ടൺ തുടയ്ക്കാനായിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ട് ഒരു തുണിയും തന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സ്പോഞ്ചിന്റെ സെറ്റപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും എന്ത് ചെയ്യുക, നമ്മുടെ മുത്തിനെ നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടനെ നമ്മൾ പെട്ടിയിലാക്കിയിട്ട് പൂട്ടാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് വെക്കാം, ഇങ്ങനെയാണ് വെക്കാട്ടോ. നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മൾ തിരിച്ച് നമ്മുടെ പെട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കവറിലിരിക്കുന്ന മുതൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, കീ ആണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ഒരു പെട്ടി ലോക്ക് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാനുള്ള കീ ആണിത്. അപ്പോൾ ഇതേ നമ്മളുടെ പെട്ടി നമ്മൾ അടയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതേ ഇതിട്ട് നമുക്ക് പൂട്ടാട്ടോ. ഇതെങ്ങനെയാണ് പൂട്ടണമെന്ന് വെച്ചാൽ നേരെ ഇവനെ അങ്ങനെ നമ്മുടെ ചക്കര മൂത്ത് ഡയമണ്ട് പ്ലേ ബട്ടനെ നമ്മൾ പെട്ടിയിലേക്ക് ആക്കിയേക്കാണ്. ഇത്രയൊക്കെ സന്തോഷമായിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ട് നമ്മളിന്ന് ചുമ്മാ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. നമുക്കൊരു പണി കൂടി ഉണ്ട്, അവിടേക്ക് വിട്ടാലോ. അപ്പം മച്ചന്മാരെ, ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഡയമണ്ട് പ്ലേ ബട്ടനൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ എന്തെങ്കിലും പരിപാടികൾ സൂത്രങ്ങൾ ഒപ്പിക്കണ്ടേ, അതാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ കാണുന്നത് എന്നിട്ടെന്ന് മനസ്സിലായ, ഇത് കുഞ്ഞി കുന്നാണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഉണ്ടായ ഒരു കുന്നാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട്, അതായത് എന്താ പറയുക, നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മൾ സ്വപ്നം കണ്ട സമയം തുടങ്ങി നമ്മൾ കളക്ട് ചെയ്ത് തുടങ്ങിയ കുപ്പികളാണിത്. ഈ കുപ്പികളിവിടെ വന്നതിൻ്റെ പുറകിൽ എന്താ പറയുക, കുറേ നാളത്തെ ഒരു അധ്വാനം ഉണ്ട് കേട്ടോ. എന്താ നമുക്കൊന്ന് കാണിച്ചു തരാം. ദേ വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ ഞാനും പ്രവീൺമച്ചാനൊക്കെ പറക്കാൻ ഇറങ്ങി കിട്ടിയ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം കൂട്ടി വെച്ചാണ് ഇത്രയും നമ്മൾ ആക്കിയെടുത്തത്. കണ്ടില്ലേ മച്ചാമാരെ, ഇങ്ങനെ എന്താ പറയാ, കാക്ക കൂടുണ്ടാക്കണ പോലെ നമ്മൾ പറക്കി പറക്കി കൊണ്ടുവന്ന് വെച്ച പ്ലാസ്റ്റിക് കുപ്പികളാണ് നമ്മളുടെ എന്താ പറയാ ഈ ഒരു കുന്നാരം പോലെ കിടക്കുന്നത്. അപ്പൊ ഈ കുന്നാരം പോലെ കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ ഇന്ന് വിൽക്കാനായിട്ട് പോകാൻ പോവാണ്, വിറ്റ് കാശാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ചാക്കി കയറ്റി നമ്മൾ ഇത് കടയിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ നമ്മുടെ വണ്ടി കയറ്റി സാധനം കൊണ്ടുപോകാൻ പോവാണ് നമ്മള്. പിടിച്ചോ, നോക്കിക്കോ. നമ്മൾ നേരത്തെ ഓൾറെഡി കിട്ടിയത് ചാക്കിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ. അങ്ങനെ വെച്ചാമാരെ, ഒരു ലോഡ് നമ്മൾ കയറ്റി, രണ്ട് ലോഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് കൊണ്ടുപോയി ആദ്യം കൊടുത്തിട്ട് അടുത്ത ലോഡ് കൊണ്ടുപോവാം. അങ്ങനെ വെച്ചാൽ മതി, പ്ലാസ്റ്റിക് വിറ്റ് പ്ലാസ്റ്റിക് കുപ്പി വിറ്റ് നമ്മൾ ഉണ്ടാക്കിയ കാശാണ് കേട്ടോ. ഈ കാശ് എന്ത് ചെയ്യണം, എടുത്ത് പെട്ടിയിൽ വെച്ചല്ലോ. അങ്ങനെ പെട്ടിയിലിരുന്ന് കാശിന് വിലയില്ലാണ്ടായി പോവും. ചില സാധനങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയാലേ അതിന് വാല്യുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഈ പൈസ തന്നെ നമ്മൾ മൂല്യമുള്ള ഒരു സാധനമാക്കി മാറ്റിയിട്ട് എത്തേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചു കൊടുക്കാൻ പോവാണ്. പ്രവീണേ വിട്ടാലോ.
അങ്ങനെ അച്ഛന്മാരെ നമ്മുടെ അച്ഛനെയും കൊണ്ട് ചന്തയിൽ വന്നേക്കുന്ന സാധനങ്ങൾ എടുക്കാനായിട്ട് അച്ഛനും കൂടെ ചന്തയില് മറ്റേ ഇതൊക്കെ ഉള്ളതാണ്, മെമ്പർഷിപ്പ് കാർഡൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പച്ചക്കറിയൊക്കെ വില കുറഞ്ഞു കിട്ടുമല്ലേ പറഞ്ഞു കിട്ടും. അപ്പൊ ഇനി പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന അച്ഛനെ പിടിച്ചു വാങ്ങിച്ചാൽ മതി. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പൊക്കിട്ട് വരാം അല്ലേ. തക്കാളി ക്യാച്ച്, ഇതെന്തിട്ടായിരുന്നു? ഉരുളക്കിഴങ്ങ്. ചാക്കിട്ടിട്ട് ചാക്കിലേക്ക് വെച്ചു, ചടങ്ങൂല എന്താക്കീരാ പിടിച്ചോടെ, വെയിറ്റ് ഇല്ല. കിരൺ കൊടുത്തോ കിര. അങ്ങനെ പച്ചക്കറി, പലവഞ്ചന, പലവഞ്ചനോ അല്ലല്ലോ ഇത്, എന്തിട്ടാണ് അച്ഛനെ പറയാ പച്ചക്കറി എന്നല്ലേ പറയുള്ളൂ. ആ സാധനങ്ങളൊക്കെ കേറ്റിട്ടുണ്ട്, ബാക്കി കേറ്റാം. അങ്ങനെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി അരി എടുക്കണം നമുക്ക് അല്ലേ. അരി 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 എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല പിന്നെ നാളെ കുർബാന എത്തിക്കാൻ ഞാൻ പോകണ്ടിരുന്ന സ്പീഡിൽ പോകാൻ പാടില്ല. നല്ല പിടിക്കില്ലല്ലോ. അയ്യോ വേണ്ട, തമ്പിനിട്ടൊന്നും. അങ്ങനെ മച്ചവന്മാരെ, നമ്മളുടെ അരി പച്ചക്കറി സാധനങ്ങൾ, ഇതേണ്ട അരി പച്ചക്കറി സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ വാങ്ങി നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോവാണേ. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ പ്രായമായ അമ്മച്ചിമാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് വേണ്ടിയാണ്. അങ്ങനെ ഇതേ നമ്മൾ കൊണ്ടുവന്ന പച്ചക്കറിയും അരിയും സാധനങ്ങളെല്ലാം നമ്മളിത് ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിഷൻ കംപ്ലീറ്റായി. അങ്ങനെ നമ്മളുടെ അരിയും സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ചുമന്നെടുക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, അരിച്ചാക്കിനൊക്കെ ഇപ്പോൾ ഭയങ്കര വെയിറ്റായി, പണിയെടുക്കാതിരുന്നിട്ടാ തോന്നുന്നു. അങ്ങനെ നമ്മളിത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമ്മൾ ചടപടാ ചടപടാന്ന് ഇറക്കി വയ്ക്കാണ്ടാ. ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ മിഷൻ സക്സസ് നിങ്ങൾ എഴുതി കാണിക്കാം. കുറേ നാളായി നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണു. അങ്ങനെ മച്ചവന്മാരെ, ഇന്നത്തെ നമ്മളുടെ ഈ ഒരു എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ പെട്ടിയിലാക്കി നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കും. എന്താ പറയാ, ഇത്രയും നല്ല ഓർമ്മ ദിവസമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം എന്നും മനസ്സിലുണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, എംഫോടെക്കിലെ ടീമിനും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ട നമ്മുടെ ഡയമണ്ട് പ്ലേ ബട്ടനെ നമ്മൾ പെട്ടിയിലാക്കി കൊണ്ടുപോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. അയ്യോ എന്നും മറന്നല്ല. അപ്പൊ ഇന്നത്തെ ഒരു ഡയമണ്ട് പ്ലേ ബട്ടൺ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചോ വരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ. ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.